കമൽഹാസനെതിരെ പരാതിയുമായി മുൻ ബിഗ് ബോസ് താരം മധുമിത രംഗത്ത്. മക്കൾ നീതിമയം നേതാവും ബിഗ് ബോസ് തമിഴിന്റെ അവതാരകനുമായ കമൽഹാസനും സഹമത്സരാർത്ഥികളും മധുമിതയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ചെന്നൈ നസ്രത്ത്പേട്ട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. സഹമത്സരാർത്ഥികൾ മാനസികമായി പീഡിപ്പിച്ചപ്പോൾ കമൽഹാസൻ മൗനം പാലിച്ചുവെന്നും അദ്ദേഹം പ്രശ്നത്തിൽ ഇടപെട്ടില്ലെന്നും മധുമിത പരാതിയിൽ പറയുന്നുണ്ട്. മധുമിത ഈയിടെ ഷോയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഷോയിലെ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് മധുമിതയെ ഷോയിൽ നിന്ന് പുറത്താക്കിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി ഗാന്ധിജിയെ വധിച്ച നാഥുറാം ഗോഡ്സെയാണെന്ന പ്രസ്താവനയുടെ പേരിൽ കമൽഹാസനെതിരെ 10+ കേസുകളാണ് എടുത്തത്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അരവാക്കുറിച്ചിയിൽ പ്രചാരണത്തിനിടെയായിരുന്നു കമലിന്റെ പ്രസ്താവന. ഹിന്ദു മുന്നണി നൽകിയ പരാതിയിൽ പോലീസ് കമൽഹാസനെതിരെ കേസെടുക്കുകയായിരുന്നു. ചെന്നൈയിൽ ഉൾപ്പെടെ പലയിടത്തും BJP പ്രവർത്തകരും ഹൈന്ദവ സംഘടനകളും നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. അതിനിടെ കമൽഹാസനെ മാനസിക രോഗി എന്ന് പരിഹസിച്ച AIADMK മുഖപത്രമായ നമത് അമ്മയിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. മക്കൾ നീതിമയത്തെ നിരോധിക്കണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തന്റെ പ്രസ്താവന ചരിത്ര സത്യമാണെന്ന ന്യായീകരണവുമായി കമൽഹാസൻ രംഗത്തെത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തിരുപ്പൻകുണ്ടത്ത് പ്രചാരണത്തിനിടെയാണ് കമൽ പ്രസ്താവന ആവർത്തിച്ചത്. താൻ പറഞ്ഞത് സത്യമാണ്, സത്യത്തിന് കയ്പാണ്, അത് മരുന്നാണ്. എന്നാൽ തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തുവെന്നും കമൽഹാസൻ ആരോപിച്ചു. പ്രസ്താവന വിവാദമായതിനെ തുടർന്ന് 2 ദിവസമായി പ്രചാരണ പരിപാടികൾ റദ്ദാക്കിയ കമൽ വീണ്ടും പര്യടനം ആരംഭിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമായി.